ഇപ്പോൾ പി ശശിയുടെ പ്രതികരണം വരികയാണ്. ഈ 12 മണിനേരം തനിക്ക് സർവാധികാരി മനോഭാവം ഇല്ല എന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശി. തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങളിൽ ഭയമില്ല, ആളുകൾക്ക് എന്ത് ആരോപണവും ഉന്നയിക്കാൻ സ്വാതന്ത്ര്യമുണ്ട്. SFI സെക്രട്ടറി ആയ കാലം മുതൽ തന്നെ വേട്ടയാടുന്നുണ്ടെന്നും ഇംഗ്ലീഷ് വാരികയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ പി ശശി വ്യക്തമാക്കുന്നുണ്ട്. വിവരങ്ങളുമായി CP അജിത ചേരുകയാണ്. അജിത, ഈ അഭിമുഖത്തിൽ പി ശശി പറയുന്ന കാര്യങ്ങൾ വിശദമായി എന്തൊക്കെയാണ്? അനൂപ്, മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഒരു സമാന്തര അധികാര കേന്ദ്രമായി മാറുന്നു എന്നതടക്കമുള്ള ഗുരുതരമായ ആക്ഷേപങ്ങളാണ് പി ശശിക്കെതിരെ നിലമ്പൂർ MLA PV അൻവർ ഉയർത്തിയിട്ടുള്ളത്. ഇതിൽ അന്വേഷണവും പരാതിയും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. പാർട്ടി തന്നെ ഇക്കട്ടത്തിൽ ഒരു പരിശോധനയ്ക്ക് ഈ അൻവറിന്റെ പരാതി പരിശോധിക്കാൻ ഒരുങ്ങുകയാണ്. പാർട്ടിക്കകത്തും ഇത്തരത്തിൽ പി ശശിക്കെതിരായ ഒരു വികാരം വളരെ ശക്തമായി നിലനിൽക്കുമ്പോഴാണ് ഇക്കാര്യത്തിൽ ഒരു ശശിയുടെ പ്രതികരണം ആദ്യമായി വന്നിരിക്കുന്നത്. ഇതുവരെ ഒന്നും പറയാനില്ല എന്ന മറുപടിയാണ് നമ്മളടക്കമുള്ള മാധ്യമങ്ങളോട് പി ശശി പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ ദ വീക്കിനോട് ശശി സംസാരിച്ച കാര്യങ്ങളാണ് ഇപ്പോൾ പ്രതികരണമായി വരുന്നത്. തനിക്ക് ഒന്നിനെയും ഭയമില്ല, ഈ ആരോപണങ്ങളെയൊന്നും ഭയക്കുന്നില്ല, ആളുകൾക്ക് ഇഷ്ടമുള്ളത് എന്തും പറയാൻ സ്വാതന്ത്ര്യമുണ്ട്, അവർക്ക് അതിനുള്ള അവകാശവുമുണ്ട്, സ്വേച്ഛാധിപത്യ മനോഭാവം ഇല്ല, അത് ആരോടും പകയില്ല, പേടിയും തോന്നുന്നില്ല, ഇത് പുതിയ കാര്യമല്ല എന്നുകൂടി പി ശശി പറഞ്ഞു വയ്ക്കുന്നു. 1980ലാണ് SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആകുന്നത്. അന്ന് മുതൽ ഇത്തരം ആക്രമണങ്ങളും ആരോപണങ്ങളും എല്ലാം നേരിട്ടിട്ടുണ്ട്. എന്നിട്ടും ഇത്രയും ദൂരം എത്തിയില്ല എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഈ ഒരു അഭിമുഖത്തിൽ പി ശശി ചോദിക്കുന്നത്. ഏതായാലും അത്രയും മതി, ഇനി ഭയമില്ല എന്നൊരു നിലപാടാണ് പൊളിറ്റിക്കൽ സെക്രട്ടറി ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. എന്നിട്ടും ഇത്രയും ദൂരം എത്തിയില്ല എന്ന് പി ശശി പറയുമ്പോൾ, SFI ഭാരവാഹി ആയപ്പോഴും DYFI നേതാവായപ്പോഴും കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയപ്പോഴൊക്കെ പി ശശിക്കൊപ്പം രണ്ട് ശക്തി സ്തംഭങ്ങൾ ഉണ്ടായിരുന്നു. ഒന്ന് പിണറായി വിജയനും മറ്റൊന്ന് കോടിയേരി ബാലകൃഷ്ണനും. ഇന്ന് പിണറായി വിജയനെ പോലും സംരക്ഷിക്കാൻ കഴിയാത്ത നിലയിലേക്ക് പി ശശി ചെന്നെത്തുകയാണോ? കാരണം ഞാൻ മുമ്പ് പറഞ്ഞ് അവസാനിപ്പിക്കുകയായിരുന്നു, ഒന്നാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്ത് TM തോമസ് ഐസക്കും ഒപ്പം ആണത്തലവട്ടം ആനന്ദനും വിജിലൻസിന്റെ ഒരു നടപടിക്കെതിരെ പരസ്യമായി രംഗത്തെത്തുമ്പോഴും പാർട്ടി നേതൃത്വത്തിനുള്ളിൽ രംഗത്തെത്തുമ്പോഴും അവരുടെ നാവടക്കി ഇരുത്തുകയായിരുന്നു അന്ന് പിണറായി വിജയനും അന്നത്തെ പാർട്ടിയും ചെയ്തത്. അതേ ആഭ്യന്തര വകുപ്പിനെതിരെയാണ് ഒരു സ്വതന്ത്ര MLA, നിലമ്പൂർ MLA രംഗത്തെത്തുമ്പോൾ പി ശശിയെപ്പോലെ കരുത്തനായ നേതാവ് പാർട്ടി അന്വേഷണം നേരിടാൻ ഒരുങ്ങുന്നത്. ക്ഷീണകാലമാണോ പിണറായിക്ക് എന്ന ചോദ്യം വീണ്ടും ഉയരുന്നു. അതെ, വളരെ ഗൗരവത്തോടു കൂടി തന്നെ ഈ പരാതികളെ കാണാനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്. അൻവർ വളരെ വിശദമായ പരാതിയാണ് നൽകിയിട്ടുള്ളത്. ഇന്നലെ മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞിരുന്നു, ഇന്ന് പാർട്ടി സെക്രട്ടറിക്ക് കൊടുത്തു. മുഖ്യമന്ത്രിയെ കണ്ടിറങ്ങിയ അപ്പോഴുണ്ടായിരുന്ന ശരീരഭാഷയല്ല പാർട്ടി സെക്രട്ടറിയെ കണ്ടിറങ്ങിയ അൻവറിനുണ്ടായിരുന്നത് എന്നത് പ്രത്യേകം ശ്രദ്ധേയമായ കാര്യമാണ്. മാത്രമല്ല, ഈ പരാതി വിശദമായി അന്വേഷിക്കുന്നതിനാണ് ഇപ്പോൾ CPM തീരുമാനിച്ചിട്ടുള്ളത്. ഇത് കാര്യമായി തന്നെ പരിശോധിക്കും. വെള്ളിയാഴ്ച സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമുണ്ട്. ഇത് അൻവർ ഉന്നയിച്ച ഒരു പരാതി എന്ന രീതിയിൽ മാത്രമല്ല, ഇത് പാർട്ടിക്കകത്ത് തന്നെ ഉണ്ടാകുന്ന ഒരു പൊതുവികാരം അല്ലെങ്കിൽ പി ശശിക്കെതിരായ ഒരു വികാരം പാർട്ടിക്കകത്ത് തന്നെ ശക്തമാണ്. ഇത്തരത്തിൽ സമാന്തരമായ അധികാര കേന്ദ്രമായി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഇങ്ങനെ ഒരാൾ പ്രവർത്തിക്കുന്നു എന്നുള്ള ഒരു വികാരം MLA മാർക്കായാലും മുതിർന്ന നേതാക്കന്മാർക്കായാലും എല്ലാവർക്കും ഉള്ളതാണ്. ഈ ഒരു പൊതുവികാരം പാർട്ടി എങ്ങനെ അതിനെ അഡ്രസ് ചെയ്യും എന്നുള്ളതാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ നടക്കുന്ന ചർച്ചകളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഏതായാലും മുഖ്യമന്ത്രി പിണറായി വിജയനാണ് പി ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. അദ്ദേഹത്തിന്റെ മാത്രം താല്പര്യമായിരുന്നു. ഇതനുസരിച്ചുള്ള ഒരു അധികാര കേന്ദ്രമായി പി ശശി വളരുകയും ചെയ്തു. ഇതിലൊരു വ്യാപകമായ അതൃപ്തിയുണ്ട്. ആ അതൃപ്തിയിലേക്ക് ഇപ്പോൾ അൻവറിന്റെ ഒരു പരാതി ഒരു കാരണമായി വരുന്നു. കഴിഞ്ഞ വാർത്താ സമ്മേളനത്തിലും MV ഗോവിന്ദൻ ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് അൻവറിനെ കുറിച്ചായിരുന്നു ചോദ്യമെങ്കിലും പി ശശിയെ കൂടി ലക്ഷ്യം വെച്ചാണ്. എത്ര വലിയ ആളായാലും എത്ര വലിയ മരമായാലും അത് പാർട്ടിക്ക് മേൽ ചായാൻ അനുവദിക്കില്ല എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞു വെക്കുകയുണ്ടായി. അതായത് ഒരു നടപടിയിലേക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൗരവമായ ഇടപെടലിലേക്ക് പാർട്ടി പോകുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ നൽകുന്നത്. പക്ഷേ ഇപ്പോഴും പി ശശി പറയുന്നത് ഇത് ആദ്യത്തെ അനുഭവമല്ല, ഇത്രയും ദൂരം ഇതെല്ലാം പിന്നിട്ടെത്തിയില്ലേ. 1980ൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നത് മുതൽ, അതായത് ഇപ്പോൾ അനൂപ് തന്നെ പറഞ്ഞു, വിവിധ സംഘടനാ തലങ്ങളിൽ പ്രവർത്തിച്ച് അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട് ഞാൻ ഇതുവരെ എത്തിയില്ല, ഇനി എനിക്ക് ഒന്നിനോടും ഭയമില്ല എന്ന് പറയുമ്പോൾ അതും കണക്കിലെടുക്കേണ്ടതുണ്ട്. ഏതായാലും സംഘടനാ തെരഞ്ഞെടുപ്പ് സമ്മേളനത്തിന്റെ കാലമാണ്. ഈ സമ്മേളന വിഷയമായി തന്നെ ഒരു വലിയ വിഷയമായി തന്നെ ഈ കാര്യം ഉയർന്നു വരും. പാർട്ടിയുടെ ശാക്തിക ബലാബലങ്ങളിൽ ഈ ഒരു സമ്മേളന കാലയളവിൽ ഇത് വലിയ ചർച്ചയാകും എന്ന് തന്നെയാണ് ഇപ്പോൾ വിലയിരുത്താൻ കഴിയുന്നത്. അനൂപ്.